ഇവിടെ വരുന്ന മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള ഒരു 10-20 വീടുകളിൽ ഞാനും പെണ്ണുങ്ങളും കാടപ്പടി റഹീമും ഹമീദും കൂടി വിസിറ്റിംഗ് നടത്തി. അതിന് മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ വരുന്ന ആൾക്കാർ ഈ മിസ്കീൻ ആരാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത സംഗതി, സമൂഹം തീരെ മനസ്സിലാക്കാത്തൊരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആനിൽ മിസ്കീനെ പറ്റി, യതീമിനെ പറ്റി പ്രതിപാദിച്ചൊരു വിഭാഗം, സകാത്തിൻ്റെ അവകാശികളിൽ പറഞ്ഞൊരു വിഭാഗമാണ് മിസ്കീൻ. പക്ഷേ ആരാണ് മിസ്കീൻ എന്നുള്ള സമൂഹം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വീടുകളോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള മക്കളോ ആധിക്യമോ കണ്ടിട്ട് നമ്മളൊരു മിസ്കീനെ വിലയിരുത്തിയാൽ വലിയൊരു അപകടമായിരിക്കും എന്നുള്ളതാണ് നമ്മളെ യാത്രയിൽ മനസ്സിലായത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് രീതിയിൽ ആശ്വസിക്കാൻ പറ്റും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനത്തെ ഒരു മാർഗത്തിൽ എത്തിച്ചെന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും. രണ്ട്, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് നമുക്ക് ഇവിടെ നിന്നാലും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല, ഇവിടെ നിന്ന് ആൾക്കാരെ വീടുകളിൽ പോയെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മറ്റൊന്ന്, നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും, അതും നമുക്ക് ഇവിടെ നിന്ന് കഴിയില്ല. ആശ്വാസത്തിൻ്റെ വാക്കുകൾ കിട്ടുമ്പോൾ ആൾക്കാർ സമ്പത്തോ അതല്ലെങ്കിൽ മറ്റ് സംഗതികളോ ഒന്നുമല്ല, അത് ആൾക്കാർ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ഈ യാത്രയെന്ന് മനസ്സിലായ സംഭവം. അതിലുള്ള ഈ മെഡിസിനിൽ വരുന്ന പല ആൾക്കാരും നമ്മൾ വിചാരിച്ചമാര് പിന്നെ ഡയറക്റ്റ് കൊണ്ട് വിസ്മിക്ക് വരുന്നില്ല. ഓല് പാലിയേറ്റീവിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് അവർക്ക് മരുന്നും കിട്ടാൻ പ്രയാസപ്പെട്ടിരുന്ന പല ആൾക്കാരും ഇവിടെ വരണേ. മാത്രമല്ല, ഓൽക്ക് നമ്മളെ ഇവിടുന്ന് ഒരു ടച്ചും ഇല്ല, ഓല് ഇവിടുന്ന് പോകണം. അവർ വീട്ടിൽ പോയിട്ട് സംസാരിക്കുമ്പോഴാണ് പല ആൾക്കാരുടെയും പ്രയാസങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങൾ. നമ്മളടുത്തൊക്കെയുള്ള ചില ആൾക്കാർ ജീവിതം 8-10 കൊല്ലം ഗൾഫിൽ ജീവിച്ച്, പ്രത്യേകിച്ച് ഗൾഫിലൊരു ആൾ പോകുമ്പോൾ അയാൾക്ക് 2-3 പ്രയാസം മുന്നിലുണ്ടാവും. ഒന്ന്, പെങ്ങന്മാരെ കെട്ടിക്കണ്ടാവും, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കണ്ടാവും, അതല്ലെങ്കിൽ വീടുണ്ടാക്കണ്ടാവും. ഈ രീതിയിൽ ഈ മൂന്ന് സംഗതിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കഴിയുമ്പോഴത്തിന് പിന്നെ സ്വന്തത്തിന് ഒന്നുമില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിൽ രോഗം കൂടി വരുമ്പം പിന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ. ഇപ്പോൾ നമ്മളെ തൊട്ട അടുത്തുള്ള ഒരാൾ ബൈപ്പാസൊക്കെ കഴിഞ്ഞ രോഗി, ഇപ്പോൾ റംസാൻ്റെ ഒരു കിറ്റിന് ഇവിടെ വന്നപ്പം അയാളെ പെണ്ണുങ്ങളെ വന്നു, അന്ന് അയാൾ രോഗിയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അയാൾക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ടൊരു 10 മാസമായി. പക്ഷേ പെണ്ണുങ്ങൾ ഡോക്ടറെ കാണിച്ചാലേ മരുന്ന്, ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, മരുന്ന് വാങ്ങി അങ്ങനെ പോവാണ്. പക്ഷെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല കോസ്റ്റുള്ള മരുന്നുകളാണ് കഴിക്കുന്നത്. ആ മരുന്ന് ഒരിക്കലും നിർത്താൻ പറ്റാത്ത, മരണം വരെ കുടിക്കേണ്ട മരുന്നുകളാണ്. അതുപോലൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ട് സമാധാനം കിട്ടാതെ തന്നെ നമ്മളടുത്തേക്ക് വരണമെന്ന് കൂടി നമ്മൾ വിചാരിച്ചാൽ, ഇത്ര ആൾക്കാർ വരുമ്പം നമ്മളവരെ നല്ലോം പരിഗണിക്കണം എന്നുള്ളതാണ്. നമ്മുടെ തൊട്ട പ്രദേശത്തുള്ള ഒരു സഹോദരൻ്റെ വീട്ടിൽ നാളെ പോയി. മുപ്പര് പറഞ്ഞാൽ 8 വർഷത്തോളം ഗൾഫിൽ നിന്ന് പെങ്ങന്മാരെ കെട്ടിച്ചു, അതിൻ്റെ ഇടയിൽ ഗൾഫിൽ നിന്ന് പോകുന്നു. പിന്നെ വിസിറ്റ് മിസൈൽ അടുക്ക് ഇങ്ങനെ പത്രത്തിലൊക്കെ കാണുന്ന ഈ ഓരോ വിസിനോ 3-4 മാസമൊക്കെ ഉള്ള ഓരോ പണികളിലും, അത് കഴിഞ്ഞാൽ കമ്പനിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തിരിച്ചു പോരും. അപ്പോൾ 5 മാരൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൂപ്പര് പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞോടുകൂടി മൂപ്പര് രോഗിയായി, പിന്നെ സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ പിന്നെ സ്വാഭാവിക രോഗിയായതോടുകൂടി വീട്ടിൽ നിന്ന് മൂപ്പര് ഇറങ്ങേണ്ടി വന്ന്, ഭാര്യ വീട്ടിൽ വന്ന് 3 കൊല്ലം ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടുകാരെ സഹായത്തോട് കൂടിയിട്ട് ഒരു വീടുണ്ടാക്കി. വീടുണ്ടാക്കിയപ്പോൾ തറ ആദ്യം കെട്ടിയിട്ടാണ്, അമ്മയിൽ വീടെടുത്ത് വലിയൊരു വീടാണ്. ആ വീട് കണ്ട ഒരു 5 കിലോ ആരും അവിടെ കൊണ്ടു കൊടുക്കില്ല, കാരണം പുറത്ത് നല്ലോണം പെയിൻ്റ് അടിച്ച്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് സിമെൻറ്റ് കലക്കി തേച്ചിക്കാണ്. പുറത്തുനിന്ന് കണ്ടാൽ ഒരാൾ ആ വീട്ടിൽ 1 കിലോ അരി ഇട്ട് പോവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള. അപ്പോൾ ഈ ബൈപ്പാസ് കഴിഞ്ഞോടുകൂടി മൂപ്പർക്ക് മരുന്ന് നിർത്താൻ പറ്റാത്ത അവസ്ഥയുള്ളത്. പിന്നെ +2 പഠിക്കുന്ന കുട്ടീൻ്റെ പിന്നെ പഠനം നിർത്തിയിട്ട് ഇപ്പം പിന്നെ ബാംഗ്ലൂർ അളിയൻ്റെ കൂടെ ഒരു പണിക്ക് പറഞ്ഞേക്കണം, അതിന് 300 രൂപ കിട്ടുക. ഈ വീട് പണി ഇങ്ങനെ പകുതിയായി നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, എന്താ വെച്ചാൽ വീട് പണി മുഴുവനാക്കണില്ല ചോദിച്ചപ്പം, ഇല്ല അതിനിപ്പോൾ പൈസ ഇല്ല, അപ്പോൾ ഞാൻ കടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആകുമ്പോൾ ആട്ടെ, ഏതായാലും സുഖമില്ലാതെ നിൽക്കല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അടുത്താണ് ഈ വീട് പണി പൂർത്തിയാക്കുക. അപ്പോൾ ഇയാൾ കടം വരുത്താതെ, ഇപ്പോൾ കടം വരുമല്ലോ എന്ന് വിചാരിച്ചാൽ വീട് പണി എടുക്കാമെന്ന്. അങ്ങനെ അയാൾ സഹായിച്ച് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ എനിക്ക് ആ പൈസ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചി ആ പൈസ തിരിച്ചാണ്. ഇയാൾ പോയിട്ട് 2 ലോണെടുത്ത്. ഇപ്പം ഇന്ന് അയാൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നല്ലൊരു സംഖ്യ അടക്കണം, മാത്രമല്ല 300 രൂപേൻ്റെ വരുമാനം. പക്ഷെ അവിടെയും കാരുണ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ മാസവും
ഒരു 500 രൂപേൻ്റെ ഒരു ഭക്ഷണ കിറ്റ് അയാൾക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ അയാൾക്ക് ചെവിൻ്റെ കേൾവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഷുഗർ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയാൾ നല്ലോണം പരിഗണിക്കുന്ന ഒരാളാണ്. പിന്നെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറിയാം, നമ്മൾ സന്താനമില്ലാത്തൊരു പ്രയാസം, അത് പലപ്പോഴും പ്രയാസപ്പെടാണ്. പക്ഷേ ഈ പിന്നെ സ്ഥലത്തൊരു വീട്ടിൽ ചെന്ന് ഒരു താത്ത ഇവിടെ സ്ഥിരമായിട്ട് വരലുണ്ട്, എന്ന് വന്നാലും നിങ്ങൾ വീടൊന്ന് വന്ന് കാണണം എന്ന് പറയും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു കാക്കയും ഒരു താത്തയും, ആ താത്താക്ക് 55 വയസ്സാണ്, കാക്കാക്ക് ഒരു 65 വയസ്സുണ്ടാവും. ഇപ്പോൾ ഷുഗറുണ്ട്, നല്ല രോഗാവസ്ഥയാണ്. എന്നാലും മൂപ്പര് 2 ഹഫ്തന് മൂപ്പര് പള്ളിയിൽ പോകും, ഇത് ലോറിനും അസറിനും മൂപ്പര് പള്ളിയിൽ പോകും, ബാക്കിയുള്ള സമയത്തൊന്നും പോകാൻ കഴിയില്ല. ഈ താത്തയാണ് തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഈ കാക്കാക്ക് 1100 രൂപ പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഈ പെൻഷൻ കിട്ടുന്ന പൈസ പിന്നെ ഒരു പീടിയ കൊണ്ടേ കൊടുക്കും, അങ്ങനെ ആ പീടിയ ഒന്ന് പറ്റുമാവും. അങ്ങനെയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. വേറെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരാരുമില്ല, ഒരു വൈഫായിട്ടുള്ള ഏരിയ. അപ്പോൾ അത് ആദ്യത്തെ പറയുകയാണ്, ഞാനിവിടെ വരുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു 1100 രൂപ ക്രമീകരിച്ചിട്ട് ആണ് പോണത്. അപ്പോൾ ഈ ആശുപത്രി പോകുമ്പം ഈ പീഡിയയിൽ നിന്ന് കടം വാങ്ങിയ പൈസ പിന്നെ കൊടുക്കുക. അപ്പോൾ കടക്കാരൻ പറയും, നിങ്ങൾ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് സാധനം വാങ്ങാതെ വെക്കരുത്, നിങ്ങൾ ഒരിക്കലും പട്ടിണി എടുക്കരുത്. പട്ടിണി എടുത്താൽ ഞാൻ അള്ളാഹുവിനോട് വെച്ചിട്ട് പറയേണ്ടി വരും. ഒരു കച്ചവടക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഈ രീതിയിലുള്ള ഒരു സംഗതി ഓരോ പള്ളി കമ്മിറ്റിക്കും ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിക്കാണ്. നമ്മളെ ഈ ഇതിനൊക്കെ ഇതിനൊന്നും ആവശ്യം വരുന്നില്ല. സത്യത്തിൽ ആ പിന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മുട്ടിമുട്ടിയാണ് പോണത്. കാരണം മരുന്നും ഇതും കൂടിയും ഒരുമിച്ച് ആകെയുള്ള വരുമാനം അതാണ്. കാരണം ഈ താത്താക്ക് ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ കൈക്ക് കടച്ചിൽ ഇതൊക്കെ ആയിട്ട് പോയി തൊഴിലുറപ്പിന് തന്നെ പോകാൻ പറ്റുന്നില്ല. പിന്നെ അതൊരു ടീച്ചറെ വീട്ടിൽ പണിക്ക് പോയിരുന്നു, അതിപ്പം പോകാൻ പറ്റുന്നില്ല. കാരണം മൂപ്പർക്ക് ഇടക്ക് തലകറക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആ താത്ത പറഞ്ഞ് എനിക്കിത് ഒരു ഉപ്പുംകല്ല് കൊണ്ടുവരാനും കൂടി ഒരാളില്ല എന്ന് പറഞ്ഞ് ഇതാകുമ്പോൾ സത്യത്തിൽ നമ്മളും ഒന്ന് ആലോചിച്ച്, ഞാനും പെണ്ണുങ്ങളുണ്ട്, പഠിച്ചാൽ നമുക്ക് വരാനുള്ള അവസ്ഥ ഇതാണെന്നുള്ളത്. പക്ഷെ തൊട്ടടുത്ത് വീട്ടിൽ പോയപ്പോൾ ആ ടെൻഷൻ മാറി എന്നുള്ളതാണ്. വേറെ വീട്ടിൽ ചെന്നപ്പോൾ 4 പെൺകുട്ടികളുള്ള വീട്, ഒരൊറ്റ ആൺകുട്ടിയാണ് ആ വീട്ടിലുള്ളത്. വല്ലാത്തൊരവസ്ഥയാണ്. അതായത് 22 വയസ്സ് മൂത്ത മോളെ കെട്ടിച്ച് കാര്യം തൊത്ത് 2 കുട്ടികൾ, അതിൻ്റെ താഴെ 24 വയസ്സായ പെണ്ണ് അതിനെ കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ താഴെ പിന്നെ 20 വയസ്സായ മോള് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 22 വയസ്സായ ഒരു കുട്ടി കുഴഞ്ഞ് കിടക്കുകയാണ്, ഒന്നും സംസാരിക്കുക ഒന്നുമില്ല. ആ താത്ത പറഞ്ഞത് പിന്നെ 12 മണി വരെ എനിക്ക് ഓളെ ശുശ്രൂഷിക്കുന്ന പണിയാണ്. മാത്രമല്ല 4 ദിവസം കൂടുമ്പോൾ മലം വിരലിട്ട് എടുക്കുകയാണ് ആ താത്ത. ആ താത്ത വരാണ് എനിക്കിപ്പോൾ അത് ശീലിച്ചു കഴിഞ്ഞ്. ഇതിൻ്റെ ഇടയിലാണ് 24 വയസ്സായ ഒരു ആൺകുട്ടി, ഓനിതൊക്കെ കണ്ടിട്ട് ഈ രണ്ട് പെങ്ങ ഓനറിയാം, ഈ രണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കാതെ ഓന് കല്യാണം ഉണ്ടാവില്ല. ഓന് വീട് വിട്ടുകൊണ്ട് ഇറങ്ങുകയാണ്, കല്യാണം കഴിച്ച് സ്വന്തം വീടൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഉണ്ടായ ടെൻഷൻ പെടുത്തി മാറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ടെൻഷൻ എടുക്കേണ്ടത്, കിട്ടിയതിൻ്റെ പേരിൽ നമുക്കൊരു ടെൻഷനും ഇല്ല എന്നാണ്. കിട്ടിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആൾക്കാരെ ടെൻഷൻ അടിച്ചു കൊടുക്കുക, നമ്മളെ കിട്ടാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം ആ കോഴ്സാണ് പൂർത്തിയായി. എന്നിട്ട് ആ താത്ത പറയാണ്, ഓൻ ഞങ്ങളടുത്തേക്ക് വരാൻ സാധ്യതയില്ല. കാരണം ഓന് നല്ലൊരു സംഗതിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പെണ്ണ് കെട്ടിച്ച ആൾക്കാർ നിങ്ങളെ പറ്റി ഓല ഞങ്ങൾ കണ്ടിട്ടില്ല ആരാന്ന്. നമ്മൾ പിന്നെ അത് ആലോചിക്കാനുള്ള സമയം നമുക്കില്ല. ഇവർ 2 കുട്ടികളെ ഇവിടെ കെട്ടിക്കാണ്ട് വേറെ ഈ കെട്ടിച്ച് കാര്യം തീർത്ത് 2 കുട്ടികളുള്ള പെണ്ണാണ് പലപ്പോഴും ഇവിടെ വരാറുള്ളത്. വേറെ രോഗി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച 3 പിന്നെ മരുന്നിൻ്റെ ചീട്ടിട്ടാണ് ഒരു ചേച്ചി ഇവിടെ വന്നത്. സത്യത്തിൽ പിന്നെ ആ സീട്ട് കണ്ടപ്പോൾ പിന്നെ അപ്പോൾ തന്നെ 2 ദിവസത്തിനുള്ള മരുന്ന് സീട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഞാൻ അഡ്രസ്സ് എഴുതി വെച്ചു. അയാളെ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു റബ്ബർ തോട്ടത്തിലാണ്. തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെയാണെങ്കിൽ റബ്ബർ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അന്ന് പണിക്ക് ഇവിടെ കൊണ്ടുവന്ന്, അങ്ങനെ ഇവിടെ വന്ന് ഒരു 30 കൊല്ലം മുന്നേ ഇവിടെ വന്ന് ഒരു അരിജൻ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൂടിയ ഒരാൾ. 30 വർഷമായിട്ട് ഇയാളെ കൊണ്ട് ഇയാളെ പറയാൻ, രാവും പാലും പണിയെടുത്തിട്ടാണ് ഇങ്ങനെ വലിയൊരു ഈ റബ്ബർ തോട്ടം ഞാൻ ഉണ്ടാക്കിയത്. രാവും പാലും ഞാൻ പണി, ഇന്ന് ഞാൻ രോഗിയാണ്, ഇയാൾ ഹാർട്ട് രോഗിയാണ്.
ഇയാൾ 24 വയസ്സായ മോന്, പിന്നെ ഒരു ഭാഗം കുഴഞ്ഞിട്ടുണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കണമെങ്കിൽ വടി വേണം. ഒരു 24 വയസ്സായ മോനെ കണ്ടാൽ ഒരു 55 വയസ്സായ രീതിയിലാണ് തോന്നണേ. പിന്നെ പെണ്ണുങ്ങൾക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോള് എന്തോ ഒരു ട്രെയിനിങ്ങിന് എന്തോ പോയിട്ട് ചെറിയൊരു വരുമാനമുണ്ട്, അതിലാണ് ജീവിക്കുന്നത്. അതായത് അങ്ങോട്ട് കയറി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പ്രയാസം. ഈ മോനിപ്പോൾ 5-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മോനിപ്പം വീട്ടിൽ നിന്ന് ചേച്ചിൻ്റെ സഹായത്തോട് പഠിച്ചിട്ട് PG വരെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു കുടുംബം. ഇയാളതിന് ടാപ്പിംഗ് നടത്തിന് ഇപ്പോൾ ഇയാൾക്ക് വെച്ചു. ഇയാൾക്കും നല്ല തടിയുണ്ട്, പിന്നെ വടി കുത്തി പിടിച്ചിട്ടാണ് അയാൾ നടക്കണേ. ഈ വടി കുത്തി പിടിച്ച് നടക്കണ അച്ഛൻ്റെ തോളും പിടിച്ചിട്ടാണ് ഈ മോന് നടക്കണേ. എല്ലാത്തര അവസ്ഥയാണ്. അവിടെ തന്നാൽ വേറെ വരുമാനങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ തന്നാൽ നമ്മൾ സംസാരിച്ചപ്പോൾ എന്താ പറയുക, റഹീം സാഹിബ് ഖുർആൻ്റെ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു സംശയം, അവർ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ കുടുകുടാന്ന് ചാടുകയാണ്. അങ്ങനെ അത്ര ആശ്വാസമുള്ള ഒരു വാക്കായിട്ട് മൂപ്പർക്ക് ആ ഖുർആൻ ആയത്തിൻ്റെ, അത് ഖുർആൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്തരം വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോൾ മാത്രമേ നമുക്കല്ലോ ചെയ്ത അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. വേറെ നമ്മളെ തൊട്ടടുത്തുനിന്ന് വരുന്ന ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സഹോദരൻ, ഇയാൾ കല്യാണം കഴിച്ചു, പിന്നെ ശരിക്ക് സെൻട്രിങ്ങിൻ്റെ പണിക്കൊക്കെ പോണ ആളാണ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടികൾ മക്കളൊക്കെ ആയി. പിന്നെ ഇയാൾക്ക് ഹാർട്ടിന് പ്രശ്നം വന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഹാർട്ടിന് മരുന്ന് കുടിച്ച് കുടിച്ച് പിന്നെ കിഡ്നിക്കും പ്രശ്നം വന്നു. സ്വാഭാവികമായിട്ടും ഭാര്യൻ്റെ കൂടെയാണ് ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ ഡോക്ടർ ഇയാളെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഭാര്യനോട് പറയും. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസമാണ്, വലിയ ജോലിയും ചെയ്ത് ഇയാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഡോക്ടർ ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ നല്ലതെന്ന് പറഞ്ഞത്. പക്ഷേ ഇവളെന്താണ് ഇത്, ഇനിയിപ്പോൾ ഇയാളൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടിട്ട് അയലക്കത്തുള്ള ഒരാളായിട്ട് പ്രശ്നമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവള് പിന്നെ കോടതിയിൽ നിന്ന് നോട്ടീസിട്ടാണ് വരണേ, ഇയാൾ ഇറങ്ങണം. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് പെണ്ണുങ്ങളും കുട്ടികളും സ്വന്തം വീടും നഷ്ടപ്പെട്ടൊരവസ്ഥ. മൂപ്പർ പറയാൻ എനിക്ക് എവിടെയും പോയിട്ട് ഒരു കാര്യം ചോദിക്കാനോ എനിക്ക് തീരെ താല്പര്യമില്ല, ഗതി മുട്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, സഹോദരന്മാർ നമ്മൾ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജ്ജത്തി നുഖമതിക വ ജമീഅ സഖ്തിക. നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ അത് നീങ്ങിപ്പോകുന്നതിൽ നിന്നും നമ്മളെ ആഫിയത്ത് അത് മാറ്റിമറിക്കപ്പെടുന്നതിൽ നിന്നും, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, അള്ളാഹിൻ്റെ എല്ലാവിധ കോപങ്ങളിൽ നിന്നും നമ്മൾ സുജൂദിൽ അള്ളാഹിനോട് പിന്നെ നമ്മൾ കാവലിന് ചോദിക്കണം. കാരണം ഏത് സമയത്താണ് അള്ളാഹ് ഇത് എടുത്തു മാറ്റിയിട്ട് മറ്റുള്ളവൻ്റെ മുന്നിൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് നമ്മളെ കുടുംബം നമുക്ക് നഷ്ടപ്പെടുക, നമ്മളെ വീട് നമുക്ക് നഷ്ടപ്പെടുക, ബാക്കിയുള്ള സംഗതി നമ്മൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കടുത്ത പരീക്ഷണങ്ങൾ എപ്പോഴാണ് അള്ളാഹ് നമുക്ക് തരാമെന്ന് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സമയം, നമ്മളെ ആരോഗ്യം, നമ്മളെ സമ്പത്ത്, നമ്മളത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അധികം സമാധാനത്തോടെ നിൽക്കാൻ പറ്റും.